ജില്ലാ സാക്ഷരതാ മിഷൻ തുടർ വിദ്യാഭ്യാസ ജില്ലാ കലോത്സവം തൃപ്പയാർ പ്രിയദർശിനി ഓഡിറ്റോറിയത്തിൽ എംഎൽഎ ഗീത ഗോപി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സി സി ശ്രീകുമാർ അധ്യക്ഷനായി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ദിലീപ് കുമാർ, അഡ്വക്കേറ്റ് എ എ റസാഖ്, ഷീല പത്മനാഭൻ, മഞ്ജുള അരുണൻ, സി എം നൌഷാദ്, കെ വി ദാസൻ, ടി നിർമ്മല, ഇ വി ഉണ്ണികൃഷ്ണൻ, കെ വി സുകുമാരൻ, പി ജെ കുര്യൻ മാസ്റ്റർ, ഇ കെ സത്യൻ, സജി തോമസ് തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. തൃപ്പയാർ ശ്രീരാമ പോളിടെക്നിക്കിൽ എൻ എസ് എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന സപ്തദിന ക്യാമ്പിനോടനുബന്ധിച്ച് വലപ്പാട് ഗവൺമെന്റ് ആശുപത്രിയിൽ പുനർജനി ക്യാമ്പ് നടത്തി. പുനർജനി ക്യാമ്പിലൂടെ ആശുപത്രിയിൽ കേടായതും മോശപ്പെട്ടതുമായ പഴകിയ ഉപകരണങ്ങൾക്ക് വിദ്യാർത്ഥികൾ പുതുജീവൻ നൽകി. കാലൊടിഞ്ഞതും വെൽഡിംഗ് വിട്ടതുമായ 30 കട്ടിലുകൾ, 26 സ്റ്റാൻഡുകൾ, 20 സ്റ്റൂളുകൾ, പ്ലംബിംഗ് വർക്കുകൾ, പെയിന്റിംഗ്, ഇലക്ട്രിക് വർക്കുകൾ തുടങ്ങിയവയും ക്യാമ്പ് അംഗങ്ങളായ 70 പേർ ചേർന്ന് പുതുജീവൻ നൽകി. പ്രോഗ്രാം ഓഫീസർ പി ജയചന്ദ്രൻ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മാഹിൻ, കോളേജ് പ്രിൻസിപ്പൽ എ എ നാസർ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. നാഷണൽ സർവീസ് സ്കീം ടെക്നിക്കൽ സെല്ലിന്റെയും അതുപോലെ തന്നെ കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെയും ആഭിമുഖ്യത്തിലാണ് പുനർജനി എന്ന് പറഞ്ഞ പ്രോജക്റ്റാണ് കേരളത്തിൽ ഇപ്പോൾ 40 എൻ എസ് എസിന്റെ യൂണിറ്റുകളിൽ പല ജില്ലകളിലായിട്ട് 40 യൂണിറ്റുകൾ പല ജില്ലകളിലായിട്ടുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ പുനരുജ്ജീവിപ്പിക്കുക എന്നുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ക്യാമ്പാണ് നടന്നുവരുന്നത്. 21-ാം തീയതി മുതൽ 27-ാം തീയതി വരെയാണ് ശ്രീരാമ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് വലപ്പാട് തൃപ്രയാർ ഹോസ്പിറ്റലാണ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. വലപ്പാട് വി എച്ച് എസ് സി സ്കൂളിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഡേ ആൻഡ് നൈറ്റിലായിട്ട് ഏകദേശം 70 കുട്ടികൾ നിന്ന് വർക്ക് ചെയ്തുകൊണ്ട് ഈ ഹോസ്പിറ്റലിലെ എല്ലാവിധ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സുകളടക്കം മെക്കാനിക്കൽ വർക്കുകളും ചെയ്തു കൊടുത്തുകൊണ്ട് ഈ ഹോസ്പിറ്റലിനെ പുനരുജ്ജീവിക്കുക എന്നുള്ളതാണ് ഈ ക്യാമ്പിന്റെ പ്രധാനമായ ലക്ഷ്യം. മുറ്റിച്ചൂർ കടവിലെ മത്സ്യ വിൽപ്പനക്കാരനായ യുവാവിനെ മർദ്ദിച്ചതായി പരാതി. കടവ് സ്വദേശി ധർമ്മനാണ് മീൻ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് പ്രദേശവാസിയായ കണ്ണൻ മർദ്ദിച്ചതെന്നാണ് ആരോപണം. ഇയാളെ വലപ്പാട് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇയാൾക്കെതിരെ നിരവധി കേസുകൾ ഉണ്ടെന്നും പറയപ്പെടുന്നുണ്ട്. വലപ്പാട് പോലീസ് കേസെടുത്തു. തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആർ കെ അഗർവാൾ സന്ദർശനം നടത്തി. കേരള ഹൈക്കോടതി ജസ്റ്റിസ് കെ ടി ശശീന്ദ്രൻ നമ്പ്യാർ, പ്രോട്ടോകോൾ ഓഫീസർ നീലകണ്ഠൻ എന്നിവർക്കൊപ്പമായിരുന്നു സന്ദർശനം. ദേവസ്വം മാനേജർ കെ കെ രാജൻ, ടി ജി നായർ തുടങ്ങിയവർ ചേർന്ന് ജസ്റ്റിസുമാരെ സ്വീകരിച്ചു. മീനൂട്ട് തുടങ്ങിയ വഴിപാടുകളും നടത്തിയാണ് ജസ്റ്റിസ് ക്ഷേത്രം വിട്ടത്. പത്തിയുള്ളതും ഇല്ലാത്തതുമായ വിവിധ ഇനം പാമ്പുകൾ കുട്ടികളെപ്പോലെ സേവിയർ എൽത്തുരുത്തിന്റെ കയ്യിൽ ഇഴഞ്ഞ് നടക്കുന്നത് കണ്ട് അന്തിക്കാട് ഹൈസ്കൂളിലെ കുട്ടി പോലീസുകാർ അന്തം വിട്ടു. കൂറ്റൻ മലമ്പാമ്പിനെ നേരിൽ കണ്ടപ്പോൾ കുട്ടി പോലീസിന് വിസ്മയം. ഇത് ഒറിജിനൽ തന്നെയോ സംശയം സേവിയറിന് മനസ്സിലായപ്പോൾ അവരെ അദ്ദേഹം പാമ്പിനരികിലേക്ക് ക്ഷണിച്ചു. എല്ലാ പാമ്പുകളുടെയും ബോഡി ഭയങ്കര സ്മൂത്ത് ആണ്. ഒരു പാമ്പ് വെച്ച് നമ്മുടെ പൂരിപ്പുളയിൽ വെച്ച് ബാക്കിയെല്ലാം എന്റെ സ്കിന്ന് കറക്റ്റ് ആണ്. ഇത് നമ്മുടെ മാതിരിയുള്ള സ്കിന്നിന് ഇതിന് 3 ലെയർ സ്കിന്നിന് ഇതിനുണ്ട്. നമുക്കുണ്ട് 3 ലെയർ, അതിലോറ ലെയർ സ്കിന്നുകളുണ്ട്. അല്ലേ ഇതിന്റെ പാമ്പിനെ അവർ ഓരോരുത്തരായി തൊട്ടുനോക്കി ഉറപ്പുവരുത്തി. ഇത് യമണ്ടൻ മലമ്പാമ്പ് തന്നെയെന്ന് കുട്ടി പോലീസിന്റെയും ടീച്ചർമാരുടെയും അനുഭവ സാക്ഷ്യം. 21, 22, 23 തീയതികളിലായി നടന്നുകൊണ്ടിരിക്കുന്ന കുട്ടി പോലീസ് കേഡറ്റുകളുടെ
അവധിക്കാല ക്യാമ്പിൽ ഞായറാഴ്ചയാണ് ഈ കൗതുക കാഴ്ചകൾ അരങ്ങേറിയത്. എസ് ഐ വി വി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മതിലകം എസ് ഐ ടി പ്രേമാനന്ദകൃഷ്ണൻ മുഖ്യ അതിഥിയായി. പി ടി എ പ്രസിഡന്റ് എ എ ആബിദലി അധ്യക്ഷനായി. പ്രധാന അധ്യാപിക വി ആർ ഷില്ലി, ഭുവനേശ്വരി മോഹൻ, സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ സോണി പി എസ്, എ ബി സബീഷ്, അരുൺ കുമാർ, മിലി എന്നിവർ സംസാരിച്ചു. പാമ്പ് കടിയേറ്റൽ സ്വീകരിക്കേണ്ട പ്രാഥമിക ചികിത്സകളെക്കുറിച്ചും പാമ്പുകളെ നീക്കേണ്ട മാർഗങ്ങളെക്കുറിച്ചും മറ്റും വിശദമായ ബോധവൽക്കരണ ക്ലാസ്സാണ് നടന്നത്. മണലൂർ കോൾപ്പടവിൽ ഈച്ചശല്യം പടർന്നതിനെ തുടർന്ന് 5 ഏക്കറോളം നെൽകൃഷി ഭാഗികമായി നശിച്ചു. കതിരായി കഴിഞ്ഞ നെൽച്ചെടികളിൽ പറന്നിറങ്ങുന്ന ഈച്ചകൾ നെൽമണികളിലെ എല്ലാ കൊമ്പുകളും കൂറ്റിക്കുടിച്ച് നശിപ്പിക്കുന്ന രീതിയാണ് കാണാൻ കഴിയുന്നതെന്ന് കർഷകർ പറയുന്നു. ഈച്ചശല്യം കണ്ടെത്തിയ പ്രദേശത്തെ നെൽച്ചെടികൾ പൂർണ്ണമായും കരിഞ്ഞ് വൈക്കോൽ മാത്രമായ നിലയിലാണ്. ഇത് പടർന്നു പിടിക്കുന്നതിന് മുമ്പ് കണ്ടെത്തിയതിനാൽ ആവശ്യമായ കീടനാശിനികൾ തെളിച്ച് ഈച്ചശല്യം നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞതായി പടവ് കമ്മിറ്റി സെക്രട്ടറി കെ എൻ സുരേന്ദ്രനാഥ് പറഞ്ഞു. റോട്ടിലെ കുഴിയിൽ സാന്റാക്ലോസ് അശോകത്തൈ നട്ടു. കിഴക്കുമുറി മഹാത്മാ റോഡിന്റെ ശോച്യാവസ്ഥയിൽ പ്രതിഷേധിച്ച് ആൽഫ ക്ലബ്ബ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ റോഡിലെ കുഴിയിൽ സാന്റാക്ലോസ് അശോകത്തൈ നട്ടു. ക്ലബ്ബ് പ്രസിഡന്റ് ആൻഡോ തൊറയൻ അധ്യക്ഷനായി. ആന്റണി കുണ്ടുകുളങ്ങര, ടി സി പോൾ, ജെ ബി ജോണി, എം ടി ബിനു, ആൽഫിൻ ജോസ്, സി കെ മനോജ്, കെ എസ് സന്തോഷ്, ജ്യോതിഷ് ജോസ്, സിജോ തട്ടിൽ, ജെൽഫിൻ ജോണി, വിനു റാഫി, സാഗർ പിയൂസ് തുടങ്ങിയവർ പ്രതിഷേധ യോഗത്തിൽ സംസാരിച്ചു. വീട്ടുവളപ്പിൽ വിളഞ്ഞ ഭീമൻ കാച്ചിൽ കൗതുകമായി. അന്തിക്കാട് കെ കെ മേനോൻ ഷെഡിന് പടിഞ്ഞാറ് ചേർത്തയടുത്ത് അരവിന്ദാക്ഷന്റെ വീട്ടുവളപ്പിലാണ് 70 കിലോയോളം തൂക്കം വരുന്ന കാച്ചിൽ വിളവെടുത്തത്. കാച്ചിലിന് 2 അടിയോളം നീളവും അതിനൊത്ത വണ്ണവും ഉണ്ട്. ജൈവവളം മാത്രം ഉപയോഗിച്ച് കൃഷി നടത്തുന്ന അരവിന്ദാക്ഷന്റെ പുരയിടത്തിൽ കാച്ചിൽ കൂടാതെ ചേന, ചേമ്പ്, കൊള്ളി, മധുരക്കിഴങ്ങ് തുടങ്ങിയ കൃഷിയും ഉണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 17 വയസ്സുകാരന്റെ കാറോട്ടം. മരണപ്പെട്ട ദമ്പതിമാരുടെ കേസ് തൃശൂർ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക്. കളങ്കമായി കാട്ടൂർ പോലീസ്. മോട്ടോറുകളുടെ കാലപ്പഴക്കം. പഞ്ചായത്തുകളുടെ കുടിവെള്ളം മുട്ടിക്കുന്നതായി ആക്ഷേപം. ജനപ്രതിനിധികൾ നടത്തുന്നത് പൊറോട്ട് നാടകമെന്നും ആക്ഷേപം. ടുന്ന പാമ്പുകളെ ചൊൽപ്പിടിക്ക് നിർത്തുന്ന സേവ്യൻ എൽത്തുളുത്ത്. അന്തിക്കാട് കുട്ടി പോലീസിന് കൗതുകമായി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.